രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിലെ ചായ്വാസയിൽ വെച്ച് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാക്കെതിരെ നടത്തിയ വിവാദ പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഇളവനുവദിച്ച് ജാർഖണ്ഡ് ഹൈക്കോടതി രാഹുൽ ഗാന്ധിക്കെതിരെ കീഴ്ക്കോടതി സമർപ്പിച്ച വാറന്റിനെതിരെ അദ്ദേഹം നൽകിയ ഹർജിയിലാണ് വിധി രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള എല്ലാ നടപടികളും നിർത്തിവെക്കണമെന്നും ഹർജി പരിഗണിച്ച ജസ്റ്റിസ് സഞ്ജയ് ദ്വിവേദി പറഞ്ഞു വിഷയത്തിൽ കീഴ്ക്കോടതിയുടെ നടപടികൾ നിർത്തിവെക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു വിഷയത്തിൽ ജാർഖണ്ഡ് സർക്കാരിന്റെ വിശേഷം ണവും കോടതി തേടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ആസ്പദമായ സംഭവം ഒരു കൊലപാതകിക്ക് ബി ജെ പിയുടെ പ്രസിഡന്റ് ആകാമെന്നും എന്നാൽ കോൺഗ്രസിന് അത് സാധ്യമല്ലെന്നുമായിരുന്നു രാഹുലിന്റെ പരാമർശം കർണാടകയിലെ കോലാറിൽ വെച്ച് നടന്ന തിരഞ്ഞെടുപ്പ് റാലിക്കിടെ കള്ളന്മാർക്കെല്ലാം മോദി എന്ന പേര് എങ്ങനെ വന്നുവെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നു നീരവ് മോദി ലളിത് മോദി എന്നിവരെ ഉദ്ധരിച്ചു രാഹുലിന്റെ പരാമർശം അതേസമയം ത്രിദിന ചിന്തൻ ശിബിരത്തിന് ഉദയ്പൂരിൽ ഇന്ന് തുടക്കമാകുമ്പോൾ പാർട്ടി അധ്യക്ഷ പദത്തിലേക്ക് രാഹുൽ ഗാന്ധി വരുമോ എന്നാണ് ഉയരുന്ന ചോദ്യം രാഹുൽ വീണ്ടും പ്രസിഡന്റ് ആകണമെന്ന ആവശ്യം രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ശക്തമായി ഉൾപ്പെടെയുള്ളവർക്കും സച്ചിൻ പൈലറ്റ് ഡി കെ ശിവകുമാർ അടക്കമുള്ളവരും ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പദവിയിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ വരവിന് വഴിവെച്ചത് രണ്ടായിരത്തി പതിമൂന്നിലെ ജയ്പൂർ സമ്മേളനമാണ് സമാനമായി ഉദയ്പൂർ ചിന്തൻ ശിബിരം വഴി രാഹുലിന്റെ അധ്യക്ഷ പദത്തിലേക്കുള്ള കടന്നുവരവിന് പാതയൊരുക്കാനാണ് ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തരുടെ ശ്രമം നിരവധി പേർ രാഹുലിന്റെ വരവ് ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം തന്നെ മുന്നിൽ നിന്ന് നയിക്കുമെന്ന് കരുതുന്നുവെന്നും സച്ചിൻ പൈലറ്റും പ്രതികരിച്ചു ഗാന്ധി കുടുംബമില്ലാതെ കോൺഗ്രസിന് മുന്നോട്ടു പോകാനാകില്ലെന്നായിരുന്നു കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാറിന്റെ പ്രതികരണം സംഘടനാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യേണ്ടതില്ലെന്ന നിലപാടിലാണ് രാഹുൽ ഗാന്ധി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്